അപ്പോൾ എല്ലാവരും ഇതുവരെയുള്ള പരീക്ഷകളൊക്കെ നല്ല അടിപൊളിയായിട്ട് എഴുതിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എഴുതിയാലും എഴുതില്ലേലും നമുക്ക് ഇനിയുള്ള പരീക്ഷ, നമ്മുടെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, ഈ പരീക്ഷകളൊക്കെ നല്ല അടിപൊളിയായിട്ട് എഴുതി നമുക്ക് എന്ത് വാങ്ങണം, എ പ്ലസ് തന്നെ വാങ്ങണം, അതിലൊരു കോംപ്രമൈസും ഇല്ല. അപ്പോൾ അതിനായി നിങ്ങൾക്കൊരു ഓഫറായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇത് പൈസ കൊടുത്തുള്ള ഓഫറൊന്നുമല്ല, എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ള ഓഫറാണ്. ഓഫർ ഇത്രയേ ഉള്ളൂ, നിങ്ങളിൽ പലരും ഓരോ സ്റ്റേജിലായിരിക്കും. ചിലർ ഫുൾ കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞു, ഞാൻ എ പ്ലസ് വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് അങ്ങനെ ചിലരുണ്ടാവും. വേറെ ചിലർ പഠിച്ചു എന്നാലും ഒരു സംശയം, എ പ്ലസ് കിട്ടുമെന്നൊരു ചെറിയ സംശയത്തിൽ നിൽക്കുന്നവരുണ്ടാവും. ഇനി ചിലരാണെങ്കിൽ കോവിഡൊക്കെ ആയതുകൊണ്ട് ക്ലാസ്സൊന്നും കണ്ടിട്ടില്ല, വലിയ കാര്യമായിട്ട് കാര്യങ്ങളൊന്നും അറിയില്ല, ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ടാവും. ഇവർക്കൊക്കെ ഈ ലിസ്റ്റിൽ പറഞ്ഞ എല്ലാവർക്കും എന്താണ്, എ പ്ലസ് വാങ്ങിത്തരാനുള്ള ഓഫറാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ കുറച്ച് കാര്യങ്ങളാണ്. എന്താണ് ചെയ്യേണ്ടത്? നാളെയും മറ്റന്നാളായിട്ട് ഫിസിക്സിൻ്റെ രണ്ട് ലൈവ് സെഷൻസ് ഉണ്ടാവും. അതായത് ട്യൂസ്ഡേ നാളെ, മറ്റന്നാൾ വെനസ്ഡേ 5 മണിക്ക്, രണ്ടും 5 മണിക്കാണല്ലോ, 5 മണി to 6 മണി, കൂടിപ്പോയാൽ ഒരു 6.5 മണിക്കൂർ. അപ്പോൾ 1.5 മണിക്കൂർ മാക്സിമം 3 മണിക്കൂർ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് എ പ്ലസ് ഉറപ്പായിട്ട് വാങ്ങിയെടുക്കാൻ പറ്റും. വെറുതെ ഇങ്ങനെ ഓരോ യൂട്യൂബ് വീഡിയോയിൽ കാണുന്ന പോലെ തമ്മിലിന് വേണ്ടിയുള്ള സാധനം അല്ല അത്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മളെന്താ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഈ രണ്ട് സെഷനിൽ കുറേ തിയറിയും കോൺസെപ്റ്റ്സും കാര്യങ്ങളും എന്ന് പറഞ്ഞ സമയം കളയാൻ പോകുന്നില്ല. പരീക്ഷയിൽ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും, നമ്മുടെ മോഡൽ എക്സാമിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും, പ്രീവിയസ് ഇയറിൽ വന്ന ക്വസ്റ്റ്യൻസും, പിന്നെ ഞങ്ങൾ തന്നെ ഡിസൈൻ ചെയ്ത പരീക്ഷയിൽ വരാൻ വളരെ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഈ രണ്ട് ദിവസവും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വെറുതെ ഒരു കോമഡി സെഷൻ ആയിട്ട് കരുതരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ക്ലിയർ ആയിട്ട് പഠിച്ചാൽ, നിങ്ങൾ പ്രിപ്പയർഡ് ആയി വന്ന് ആ സെഷൻ അറ്റൻഡ് ചെയ്ത് ഒരു 3 മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്ത് പോട്ടെ, 3 മണിക്കൂർ മാക്സിമം അല്ലേ, 2 to 3 മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്ത് എന്ത് കിട്ടും നിങ്ങൾക്ക്? എ പ്ലസ് ഉറപ്പാക്കാൻ പറ്റും. അപ്പോൾ അത്ര എളുപ്പമാണ്, ഇനി ഇത്ര ചെയ്യേണ്ടതുള്ളൂ. പക്ഷേ ഇത്ര ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് കിട്ടും. അപ്പോൾ നിങ്ങളാകെ ചെയ്യേണ്ടത് എന്താണ്, ഈ രണ്ട് സെഷൻസ് ലൈവ് സെഷൻസ് ആയിരിക്കും, 5 മണിക്കായിരിക്കും, നാളെ ഉണ്ടാവും, മറ്റന്നാളുണ്ടാവും, യൂട്യൂബിൽ തന്നെയാണ്, എല്ലാവർക്കും ഫ്രീ ആയിരിക്കും, പോയി അറ്റൻഡ് ചെയ്യാം. ഇപ്പോൾ ഫിസിക്സ് എടുക്കുന്ന ഞാൻ തന്നെ ആയിരിക്കും. ഇതുപോലെ ഓരോ സബ്ജക്റ്റിൻ്റെ തലേ ദിവസങ്ങൾ, രണ്ട് ദിവസങ്ങളുണ്ടാവും ലൈവ് സെഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇനി ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഒക്കെ ഇത് എക്സ്പെക്ട് ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ ചെയ്യേണ്ടത് ഇത് നിങ്ങൾ കാണണം. നിങ്ങൾ കാണുക മാത്രമല്ല, ബാക്കി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞു കൊടുക്കണം. അതെന്താണ്, ഇതൊക്കെ ഫ്രീ സെഷൻസ് അല്ലേ, എല്ലാവർക്കും എ പ്ലസ് വാങ്ങിച്ചൂടെ, കുഴപ്പമൊന്നുമില്ലല്ലോ, ആർക്കും ഖേദമൊന്നുമില്ലല്ലോ, എല്ലാവർക്കും എ പ്ലസ് വാങ്ങിയാലും നിങ്ങളുടെ ഫ്രണ്ട്സിനും, നിങ്ങളുടെ ഫ്രണ്ട്സോ ഫ്രണ്ട്സ് അല്ലാത്ത ആൾക്കാരോ ആർക്കാണെങ്കിലും എ പ്ലസ് വാങ്ങിക്കൊടുക്കുക. ജസ്റ്റ് രണ്ട് സെഷൻസ് കണ്ടാൽ മതി. അപ്പോൾ ഈ രണ്ട് ദിവസങ്ങളിൽ നിങ്ങൾ ഈ സെഷൻസ് കാണാം. 3rd ദിവസം 15th April രാവിലെ പോയിട്ട് നിങ്ങളെന്താ, നിങ്ങളുടെ ഷെഡ്യൂൾ എന്താണ്, പരീക്ഷ എഴുതി ഫുൾ എ പ്ലസ് വാങ്ങിപ്പോരാ. ഫുൾ എ പ്ലസ് ഇല്ലെങ്കിലും നമ്മുടെ ഫിസിക്സിന് എന്തായാലും എ പ്ലസ് വാങ്ങണം, നിർബന്ധമാണ്, ഒരു സംശയമില്ല. അപ്പോൾ ഈ സെഷനിൽ വരുന്നതിന് മുമ്പ് നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ചെയ്യണം, എന്നാലേ ആ സെഷനും കൊണ്ടുള്ള കാര്യമുള്ളൂ. ഒന്ന്, ഈ വീഡിയോ കാണാം. ഇത് എൻ്റെ വീഡിയോ തന്നെയാണ്, അതുകൊണ്ട് ഞാൻ കുറേ പൊക്കി പറയുന്നില്ല. ഈ വീഡിയോ നമ്മുടെ 1st 3 chapters, നാളത്തെ സെഷൻ എന്നത് 1st 3 chapters അതിന് അത് കഴിഞ്ഞുള്ള സെഷനിലാണ് ബാക്കി 4 chapters, 4, 5, 7, 6. നാളത്തെ സെഷനിൽ 1st 3 chapters SSLC ഫിസിക്സിൽ 1st 3 chapters ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് മൂന്നും കൂടെ വെറും 25 മിനിറ്റിൽ സമ്മറൈസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണത്. അപ്പോൾ ഈ വീഡിയോ അത് പോയി കാണാം. രണ്ടാമത് ചെയ്യേണ്ടത് നമ്മുടെ ചാപ്റ്ററിന് ലിസ്റ്റ് എടുത്ത് വെക്കുക, ഫോക്കസ് ഏരിയൻ്റെ ലിസ്റ്റ് എടുത്ത് വെക്കുക. ഈ ചാപ്റ്ററിലുള്ള ഈ 3 chapters അല്ലേ, നമ്മുടെ 1st 3 chapters ഫോക്കസ് ഏരിയൻ്റെ ലിസ്റ്റ് നമ്മൾ എടുത്ത് വെക്കുക. ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആ സംഭവം ഉണ്ടാവും. അതെടുത്ത് വെച്ചിട്ട് ആ ടോപ്പിക്സ് എന്താണ്, ടെക്സ്റ്റ് ബുക്കിൽ പോയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് വരാം. ഫുള്ളായിട്ട് പഠിക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല, ഇനിയൊന്നും അതിനുള്ള സമയമൊന്നുമില്ല. നിങ്ങൾ റിവൈസ് ചെയ്ത് വരും, അറിയുന്ന കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചൊന്ന് കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ നോക്കിയിട്ട് നാളെ 5 മണിവരെ സമയമുണ്ട് അല്ലേ, നമ്മുടെ ലൈവ് സെഷൻ 5 മണിവരെ സമയമുണ്ട്. 5 മണിവരെ ആ 1st 3 chapters നല്ല ക്ലിയർ ആക്കി വരാം. ഈ 3 chapters ഇത്രയും ചെയ്തു വന്നാൽ ആ വീഡിയോ കാണാം. ഈ 3 chapters ജസ്റ്റ് നിങ്ങളോട് പറ്റുന്ന പോലെ നിങ്ങളെന്ത് ചെയ്യണം, ഒന്ന് റിവൈസ് ചെയ്ത് വന്നിട്ട് ഈ ലൈവ് സെഷനിൽ അങ്ങോട്ട് ഇരിക്കുക. ഓക്കെ, ആ ലൈവ് സെഷൻ കഴിയുമ്പോഴേക്കും ഈ 1st 3 chapters എന്തൊക്കെ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ഉറപ്പായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അതുപോലെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ തയ്യാറാക്കിയിരിക്കുന്നത്. ആ നമ്മൾ നാളെ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് മിനിമം 80% നിങ്ങളുടെ പരീക്ഷയിൽ നിങ്ങൾക്ക് അതേപോലെ തന്നെ കാണാം. ഓക്കെ, ഞാൻ വെറുതെ പറയുന്ന കാര്യമല്ല, ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ നാളത്തെ ലൈവ് സെഷൻ വെറുതെ വരരുത്, അത് ഉറപ്പിക്കണം. വെറുതെ വരരുത്, പറ്റുന്ന പോലെ പ്രിപ്പയർ ചെയ്ത് തന്നെ വരും. അങ്ങനെയാണ് നിങ്ങൾക്ക് ഉത്തരമൊക്കെ നിങ്ങൾ തന്നെ പറഞ്ഞാലേ എന്താണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ, പരീക്ഷയിൽ എഴുതാനും പറ്റുള്ളൂ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുക. പറ്റുന്ന പോലെ എല്ലാവരും എന്ത് ചെയ്യണം, എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ പരീക്ഷയിൽ, ഫിസിക്സ് പരീക്ഷയിൽ എ പ്ലസ് എന്തായാലും വാങ്ങണം. അതിനുശേഷം ഓരോന്നായിട്ട് നമ്മൾ ടാക്കിൾ ചെയ്ത് ഓരോന്നിനും എ പ്ലസ് വാങ്ങി അവസാനം എന്താണ്, നമ്മുടെ എക്സാമിനർ ഫാമിലിയിലെ എല്ലാവർക്കും എന്ത് കിട്ടണം, ഫുൾ എ പ്ലസ് തന്നെ കിട്ടണം, ഒരു സംശയമില്ല. അപ്പോൾ എല്ലാവർക്കും പരീക്ഷയ്ക്ക് ഓൾ ദി ബെസ്റ്റ്. നമുക്ക് നാളെ 5 മണിക്ക്, കൃത്യം 5 മണിക്ക് കാണാം. എക്സാം വിനർ, ക്രാക്ക് യുവർ എക്സാംസ് വിത്ത് എക്സാം വിനർ ആൻഡ് ബി എ ട്രൂ വിനർ.